തീർച്ചയായിട്ടും കേരളം വളരെയധികം സാധ്യതകളുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ആം ആദ്മി പാർട്ടി കാണുന്നത്. ആം ആദ്മി പാർട്ടി ഞങ്ങളിവിടെ കേരളത്തിലുള്ളവർ മാത്രമല്ല ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിയും ഇതേ അഭിപ്രായമുള്ളവരാണ്. കാരണം ആം ആദ്മി പാർട്ടി നടത്തിയ സർവേ അനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ അവർ കേരളത്തെയും കർണാടകത്തെയുമാണ് ഫോക്കസ് ചെയ്യേണ്ട സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്കും വളരെയധികം ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഞങ്ങളുടെ അസസ്മെൻ്റ് തന്നെ നാഷണൽ കമ്മിറ്റിയുടെ അസസ്മെൻറ്റുമായിട്ട് യോജിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരു കാര്യം പറയാനുള്ള 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരസ്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്, പരസ്യങ്ങൾ നൽകി പ്രത്യേക ചുമതലക്കാരെ, അത് ഞാൻ പറയാം, പ്രത്യേക ചുമതലക്കാരെ നിയമിച്ചതായി കേൾക്കുന്നു. അതെ അതെ, തെക്കേ ഇന്ത്യക്കായിട്ട് അവർ പുതിയ ചുമതലക്കാരെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര പാർട്ടി. അതിൻ്റെ അർത്ഥം അവർ കേരളത്തെ ഒരു ഫോക്കസ് സംസ്ഥാനമായി കരുതി നമ്മുടെ ശ്രദ്ധ, നമ്മുടെ നടപടികളെപ്പറ്റി, നമ്മുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിരീക്ഷിക്കുകയും മേ ബി വിമർശനാത്മകമായി നിരീക്ഷിക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത്, 2014 രംഗപ്രവേശം ആം ആദ്മി പാർട്ടിയുടേത് പരാജയമായിരുന്നില്ല. ഒരു സീറ്റും ജയിച്ചില്ലെങ്കിലും അന്ന് ഏതാണ്ട് 7-8 മണ്ഡലങ്ങളിൽ 50,000-40,000 വോട്ടുകളൊക്കെ കിട്ടുകയും ആകെ ഏതാണ്ട് 5.5%, 6% മറ്റോ വോട്ട് കിട്ടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അന്നത്തെ രംഗപ്രവേശം പരാജയമായിരുന്നില്ല, ഡെബ്യൂ. നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചു, അപജയങ്ങൾ സംഭവിച്ചു. 3-4 വർഷമായിട്ട് പാർട്ടി പ്രമുഖരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള മാധ്യമപ്രവർത്തകർ, അങ്ങനെ പ്രമുഖരുടെ ഒരു നിരയാണ് കേരളത്തിൽ എത്തിച്ചത്. അതെ, അത് ശരിയാണ്. അന്ന് പാർട്ടി പുതുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ, യാതൊരു റൂട്ടും ഇല്ല, യാതൊരു പ്രവർത്തനവും ചെയ്യാൻ സാധിച്ചില്ല. സ്ഥാനാർത്ഥികളുടെ പേരും പിന്നെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന വാർത്തയും, ഇത് രണ്ടും മാത്രമേ അന്നുള്ളൂ. ഡൽഹിയിലെ നേട്ടങ്ങളൊന്നും അന്നില്ല. അന്ന് ഡൽഹിയിലെ ഭരണം തുടങ്ങി 49 ദിവസത്തെ ഭരണം കഴിഞ്ഞ് രാജിവെച്ച് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് 2014 ലോക്സഭാ ഇലക്ഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അന്ന് വെറും യുഫോറിയ, വെറും ശുഭപ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വോട്ടൊന്ന് കിട്ടിയത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിലെ 7 കൊല്ലത്തെ വളരെ അത്യുത്തമമായ ഭരണം, 7 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അഴിമതി ആരോപണം പോലും വന്നിട്ടില്ല. അതേസമയം പ്രകടനപത്രികയിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി, പറയാത്ത കാര്യങ്ങളും നിറവേറ്റിയിരിക്കുന്നു. പറയാത്ത സൗജന്യങ്ങളും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വേദന മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികൾ സത്വരമായി എടുക്കുന്ന ഒരു പ്രവർത്തന ശൈലി, അതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ വമ്പിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. പിന്നെ കേരളം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളുടെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടെ നമ്മൾ ചുമ്മാ വരുന്ന, വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് UDFനെ LDFനെ മാറി മാറി പരീക്ഷിച്ച് നിരാശരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന്. ഈ രണ്ട് കൂട്ടരെയും മാറി മാറി ജയിപ്പിച്ചത് അവരെന്തെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ടല്ല, വേറെ വഴിയില്ല, വേറെ വഴി കാണുന്നില്ല. തമ്മിൽ ഭേദം തൊമ്മൻ, അല്ലെങ്കിൽ ലെസർ ഈവിളിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി. നമ്മളിപ്പം ചെയ്യേണ്ടത് ഈ നിരാശരായി നിൽക്കുന്ന കേരളീയ ജനതയ്ക്ക് മുൻപിൽ ഒരു വയബിൾ ആൾട്ടർനേറ്റീവാണ് ആം ആദ്മി പാർട്ടി എന്ന് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ ജനങ്ങളെ. ഈ ഒരു ഭയങ്കരമായ വെല്ലുവിളി, വളരെ ദുർഘടം പിടിച്ച ഈ വെല്ലുവിളിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ വെല്ലുവിളി ഞങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആം ആദ്മി പാർട്ടി ഒരു വയബിൾ ആൾട്ടർനേറ്റീവായി പ്രത്യക്ഷപ്പെടും. ജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ, ഒരു മലവെള്ള പാച്ചിൽ പോലെ, ഉരുൾപൊട്ടലിൽ മണ്ണിടിഞ്ഞ് വീഴുന്നത് പോലെ വോട്ടുകളെല്ലാം ആം ആദ്മി പാർട്ടിയുടെ പക്കത്തിലേക്ക് വീഴും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ അടുത്ത 3 കൊല്ലത്തെ പ്രവർത്തനം വേണം ഇതിന് മറുപടി പറയാൻ. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതി കണ്ടുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയും നമുക്ക് പ്രവർത്തിക്കണം. പല കാര്യങ്ങളിലും നമ്മുടെ കാര്യക്ഷമതയും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ പ്രതിബദ്ധതയും എല്ലാം ജനങ്ങളുടെ മുൻപാകെ തെളിയിക്കണം. അതിനുള്ള അവസരം തീർച്ചയായിട്ടും കിട്ടും. അത് ഞങ്ങൾക്ക് പഞ്ചായത്തുകളിലും വാർഡ് തല പ്രവർത്തനത്തിലും എല്ലാം ഞങ്ങൾ ധീരമായി ആത്മവിശ്വാസത്തോടെ ഇറങ്ങും. അതുകൊണ്ട് എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചരിത്രം സൃഷ്ടിക്കുന്ന മാറ്റമുണ്ടാകും. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ബോധ്യമാകും ഇതൊരു വയബിൾ ഓൾട്ടർനേറ്റീവ് ആണ് എന്ന്, യാതൊരു സംശയവും ഇല്ല.
അതിന് ഡൽഹിയിലെ പ്രവർത്തന മികവും പഞ്ചാബിലെ പ്രകടനവും ഇനി ഈ ഇക്കൊല്ലം അവസാനം നടക്കാനിരിക്കുന്നു ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും തിരഞ്ഞെടുപ്പുകൾ. അവിടെ രണ്ട് സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടി നിർണായകമായ വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലും അഹമ്മദാബാദിലും മറ്റും ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ശ്രീ ഭഗവന്ത് മന്നും കൂടെ നടത്തിയ ഒരു റോഡ് ഷോ, വളരെ ചരിത്രം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു റോഡ് ഷോ ആയിരുന്നു അഹമ്മദാബാദിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളും കാണുന്നുണ്ട്. നമ്മുടെ ജനങ്ങൾ മടയന്മാരല്ല, ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വയബിളാണോ ഓൾട്ടർനേറ്റീവ് ആണോ, ചുമ്മാ ഒന്നോ രണ്ടോ, കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിചാരമുണ്ട് വിജയിക്കുന്ന ആളിനെ വോട്ട് ചെയ്യണം, വോട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ വോട്ട് ചെയ്യുന്ന ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്നൊരു ബോധ്യം വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. ആ ബോധ്യം കേരള ജനതയുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഉദ്ദേശം തന്നെ. വിജയിക്കാൻ ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി. ഒരു നിമിഷം.